ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഷാംസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി പൊങ്കലാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ് പച്ചരി, അര ഗ്ലാസ് ചെറുപയർ പരിപ്പ്. ഏത് ഗ്ലാസ്സിലാണോ അരിയെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ ചെറുപയർ പരിപ്പും എടുക്കാൻ നോക്കുക. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ, ജീരകം ഒരു ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് കാൽ ടീസ്പൂൺ, കായപ്പൊടി ആവശ്യത്തിന് നെയ്യ്. നെയ്യ് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പരിപ്പും പച്ചരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. 2-3 മിനിറ്റ് ഇതുപോലെ ചെയ്യുമ്പോഴേക്കും ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചൂടാക്കിയ ശേഷം പൊങ്കൽ തയ്യാറാക്കുമ്പോൾ പൊങ്കലിന് നല്ലൊരു മണവും ടേസ്റ്റും ലഭിക്കും. അരിയും പരിപ്പും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വയ്ക്കുക. ഇനി നമുക്ക് പൊങ്കൽ തയ്യാറാക്കാം. അതിനായിട്ടൊരു കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം, കായപ്പൊടി, കുരുമുളക് പൊടി, അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് എന്നിവ കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരിയും പരിപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് പരിപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ടോട്ടൽ 1.5 ഗ്ലാസ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരിയും പരിപ്പും എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും എടുക്കാൻ നോക്കുക. 1/2 കപ്പിന് 5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ചെറിയൊരു തിള വരുന്ന സമയത്ത് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നാല് വിസിൽ വന്നതിന് ശേഷം അതിൽ എയറൊക്കെ പോയിട്ട് നമ്മുടെ പൊങ്കൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ഫ്ലേവറോടുകൂടി നല്ല കറക്റ്റ് പാകത്തിൽ നമ്മുടെ അടിപൊളി പൊങ്കൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കറിവേപ്പിലയും നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ചധികം നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു പൊങ്കലിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് പാകത്തിലാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചെറിയ കുഞ്ഞു മക്കൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊങ്കൽ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു പൊങ്കൽ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, താങ്ക് യു.